നമ്മൾ അരിഞ്ഞു വെച്ചത് എല്ലാം ഈ മീനിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണക്ക സ്രാവ് കറി വെക്കാൻ പോവാം. തേങ്ങ വറുത്തരച്ച കറി. മീനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തേക്കുന്നത് സവാള അരിഞ്ഞത്, തേങ്ങാക്കൊത്ത്, മീൻപുളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ഇതിത്രയുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. തേങ്ങ വറക്കാൻ വേണ്ടി നമ്മൾ തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മുളക് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒത്തിരി ചേർക്കേണ്ട, കുറച്ച് മതി. മഞ്ഞൾപ്പൊടി. ഈ പൊടികൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടി ചൂടാക്കി എടുത്താൽ മതി. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ മീൻകറി വെച്ച് വരുമ്പം കരിഞ്ഞ ചുവ വരും. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ പൊടികൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ മീനിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇഞ്ചി, സവാള, പുളി, കറിവേപ്പില. നമ്മൾ അരിഞ്ഞു വെച്ചത് എല്ലാം ഈ മീനിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിച്ച് വെച്ചേക്കുന്ന മസാല. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. മീൻ വേകാൻ ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. കറി ആയിക്കഴിഞ്ഞ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഉണക്ക സ്രാവ് ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. മീൻ വേകാൻ വേണ്ടി നമ്മൾ അടപ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് കഴിയുമ്പം അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. മീൻകറി ആകുന്ന സമയത്ത് നമുക്കാണെങ്കിൽ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കണം. ഇങ്ങനെ ഇളക്കി 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 തേങ്ങ മൂത്ത് വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ആകണം. ഇപ്പോൾ തേങ്ങ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിനിയും തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് മഷി പോലെ അരച്ചെടുക്കണം. മീൻ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്നും കൂടെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെക്കുമ്പോൾ ഫുള്ള് ഇത് അടച്ച് വെക്കേണ്ട, ഒരു ചെറിയ ഗ്യാപ്പിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതിനി ഇങ്ങനെ ഇരുന്ന് വേകട്ടെ. ഇപ്പോൾ തേങ്ങ ഇവിടെ തണുത്ത് വന്നപ്പം മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇതിനി നമുക്ക് മഷി പോലെ അരച്ചെടുക്കാം. തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. മീൻ വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ചേർക്കാം. മീൻകറി നമുക്ക് തുറന്നിട്ടൊന്ന് എല്ലാം ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരച്ച് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങയോട് ചേർത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയും ഗ്രേവി വേണമെങ്കിൽ ചൂട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂട് വെള്ളം നേരം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇനി നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. കുറച്ച് ഉപ്പുകൂടെ വേണം, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം തേങ്ങയും ചേർത്തു, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടച്ചിട്ടിട്ട് ഒന്ന് പറ്റിച്ചെടുക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഉണക്ക സ്രാവ് തേങ്ങ വറുത്തരച്ച കറി റെഡിയായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ കറിയുടെ കൂടെ കഴിക്കുന്നത് കപ്പ വേവിച്ചതാണ്. കപ്പ വേവിച്ചതും
ഉണക്ക സ്രാവ് കറിയുമാണ് കഴിക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റാം. നമ്മളിവിടെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി കൂട്ടി കഴിക്കാം. ചൂട് കപ്പ, കപ്പ വേവിച്ചത്, നമ്മുടെ സ്രാവ് മീൻ കറി. അപ്പൊ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കപ്പ എടുത്തു, മീനച്ചെറി എടുത്തു. അപ്പയാണ് ടേസ്റ്റ് ചെയ്യുന്നേ. അങ്ങനെ ഉണ്ടപ്പ, ഇങ്ങോട്ട് നോക്കിയേ. സൂപ്പർ സൂപ്പറാ. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാ. ചോറിൻ്റെ കൂടെയും കൂട്ടാം, കപ്പ വേവിച്ചതിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.